ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിക്കറി ഫ്രാക്ഷറിലെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 3.5 ബാർ. നേരത്തെ നമുക്ക് ഡെസിമലിന് മുമ്പ് സംഖ്യകളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ ഡെസിമലിന് മുമ്പ് നമുക്കൊരു പൂർണ്ണസംഖ്യ തന്നിട്ടുണ്ട് അല്ലേ. 3.56, അതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3.5 ബാറിന് തുല്യമായ ഈക്വലൻ്റ് ആയിട്ടുള്ള ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത് എങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് 9 എഴുതണം. പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ആവർത്തിക്കുന്നുവെങ്കിൽ ഡിനോമിനേറ്റർ ഛേദമായിട്ട് 99 എഴുതണം. പോയിന്റിന് ശേഷം 3 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ 999 എഴുതണം. ഓക്കെ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഛേദമായിട്ട് 9 എന്നും അംശമായിട്ട് നമ്മൾ എഴുതേണ്ടത് 35 പോയിന്റ് ഇല്ലാതെ നമ്മൾ 35 നോക്കിയാൽ 35 നിന്ന് 3 കുറച്ച് സംഖ്യ അംശമായിട്ടും എഴുതിയാൽ മതി. സിമ്പിളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത് എങ്കിൽ ഛേദമായിട്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് 1.9 എഴുതണം. അംശമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇത് പോയിന്റ് ഇല്ലാതെ 35 നിന്ന് 3 കുറക്കുന്നത് അംശമായിട്ടും എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. 35 നിന്ന് ഈ 3 കുറക്കണം, ഡിവൈഡ് ബൈ താഴെ 1.9 അല്ലേ. ഒരു സപ്പോർട്ടേഷം ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് താഴെ 1.9 എഴുതിയത്. അപ്പോൾ നമുക്ക് കിട്ടും 35 നിന്ന് 3 കുറച്ചാൽ 32/9, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 35/9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും ഈ 32/9 ഈ സംഖ്യയാണോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആയല്ലോ, ചോദ്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പം പിന്നെ നമ്മുടെ ആൻസർ ഇത്രയാണ്, 32/9. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 32/9 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 32 എത്ര 9 ഉണ്ട്? ആ 9 = 27 അല്ലേ. 3 × 9 = 27. 32 × 27 കുറച്ച് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കിവിടെ അടുത്ത സംഖ്യ ഇറക്കി എഴുതല്ല, ഇറക്കി അടുത്ത സംഖ്യ ഇറക്കി എഴുതല്ലെങ്കിൽ 0 എന്ന് കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ മുകളിൽ പോയിന്റ് കൊടുക്കുന്നു അല്ലേ. ഇനി 50 എത്ര 9 ഉണ്ട്? നമുക്കറിയാം 5 × 9 = 45 ആണ്. 50 നിന്ന് 45 കുറച്ചാൽ 5 കിട്ടും. വീണ്ടും 0 നമ്മൾ കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ പോയിന്റ് കൊടുക്കണം. ഓൾറെഡി പോയിന്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനി പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 50 എത്ര 9 ഉണ്ട്? 5 × 9 = 45. വീണ്ടും 50 = 45 പോയാൽ 5 കണ്ടോ. 5 5 5 എന്ന സംഖ്യ ആവർത്തിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആൻസർ 3.5 ബാർ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? 3.5 ബാർ. 3.7 ബാർ. 3.7 ബാറിന് തുല്യമായ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദ്യം. 2.7 ബാറിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? പോയിന്റിന് ശേഷം ഒരു സംഖ്യ ആവർത്തിക്കുന്നത് കൊണ്ട് ഛേദമായിട്ട് 9 എഴുതണം. അംശമായിട്ട് എന്ത് എഴുതണം? 27 നിന്ന് 2 കുറച്ചതാണ് അംശം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അംശമായിട്ട് എഴുതേണ്ടത് 27 നിന്ന് ഈ 2 കുറക്കുന്നത് അംശവും, ഛേദം പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഛേദമായിട്ട് 9 എഴുതുന്നു. 27 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 25/9, ഇതാണ്. 2.7 ബാറിന് തുല്യമായ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 25/9 ആണ്. 2.36 ബാർ, അതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റിന് ശേഷം 2 സംഖ്യ ആവർത്തിക്കുന്നത് കൊണ്ട് ഛേദമായിട്ട് 99 എഴുതണം. നിങ്ങൾ പറഞ്ഞേ അംശമായിട്ട് എന്താ എഴുതേണ്ടത്? അതെ, 236 നിന്ന് ഈ 2 കുറക്കുന്നതാണ് അംശമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അംശമായിട്ട് എഴുതേണ്ടത് 236 നിന്ന് ഈ 2 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഛേദമായിട്ട് എഴുതേണ്ടത് ഇവിടെ 2 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് 99 താഴെ എഴുതുന്നു. = 236 2 പോയാൽ 234/99. ആൻസർ 234/99 എന്ന ആൻസർ. 5.3 ബാർ + 6.5 ബാർ അല്ലേ. 5.3 ബാർ + 6.5 ബാർ. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് 2 ആഡ് ചെയ്യാനല്ലേ. ഓക്കെ, അപ്പോൾ 5.3 ബാർ + 6.5 ബാർ. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ ഇതിൻ്റെ ഛേദം എന്തായിരിക്കും? അതെ, 9. എന്തുകൊണ്ട്?
പോയിന്റിനേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഛേദം 9. അപ്പം അംശമായിട്ട് എന്ത് എഴുതണം? അതെ, 53-ൽ നിന്ന് 5 കുറക്കുന്നത് അംശമായിട്ട് എഴുതണം. ഓക്കെ, ഇവിടെ നിങ്ങൾ പറഞ്ഞേ ഛേദമായിട്ട് എന്താ എഴുതേണ്ടത്? 9. എന്തുകൊണ്ടാണ്? പോയിന്റിനേഷം ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് താഴെ ഒരു 9 എഴുതണം. മുകളിൽ എന്ത് എഴുതണം? 65-ൽ നിന്ന് ഈ 6 കുറക്കുന്നത് മുകളിലും എഴുതണം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതേണ്ടത് 53-ൽ നിന്ന് 5 കുറയ്ക്കണം. 53-ൽ നിന്ന് 5 കുറച്ചാൽ 48 ഡിവൈഡ് ബൈ. താഴെ എഴുതേണ്ടത് ഇവിടെ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് 9 താഴെ എഴുതുന്നു അല്ലേ. ഇനി ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 65-ൽ നിന്ന് 6 കുറയ്ക്കണം. 65-ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ, സോറി, അതെ, 65-ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 59 ഡിവൈഡഡ് ബൈ ഒരു സംഖ്യ ആവർത്തിക്കുന്നത് കൊണ്ട് 9 താഴെ എഴുതുന്നു. ഓക്കെ അല്ലേ. ഇനി നമുക്കിത് കൂട്ടാം. 48-ഉം 59-ഉം കൂട്ടുക അല്ലേ. കാരണം ഇവിടെ എന്താണ്? ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമായ ഫ്രാക്ഷനുകൾ എങ്ങനെയാണ് കൂട്ടേണ്ടത്? അംശവും അംശവും കൂട്ടിയിട്ട് ഛേദം പുതുഛേദമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കൂട്ടാം. 9-ഉം 8-ഉം 17 ശിഷ്ടം 1, 4-ഉം 5-ഉം 9-ഉം ശിഷ്ടം 1-ഉം 10 107 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ആൻസർ 107 ഡിവൈഡഡ് ബൈ 9, ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ. 6.49 ബാർ മൈനസ് 5.37 ബാർ. 6.49 ബാർ മൈനസ് 5.37 ബാർ. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1.11 ബാർ, 1.12 ബാർ, 1.11, 1.12 എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ പറഞ്ഞേ ഇവിടെ 2 സംഖ്യ അല്ലേ ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഛേദമായിട്ട് 99 വരണം അല്ലേ. അംശമായിട്ട് എങ്ങനെ എഴുതണം? നിങ്ങൾ പറഞ്ഞേ 649-ൽ നിന്ന് ഈ 6 കുറയ്ക്കണം അല്ലേ. അപ്പോൾ 649-ൽ നിന്ന് ഈ 6 കുറച്ച് എത്രയുണ്ട്? 643 എന്ന് കിട്ടും. ശരിയല്ലേ. ഡിവൈഡർ ബൈ, ഇവിടെ 2 ഡിജിറ്റാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് 99 എന്ന് നമ്മൾ താഴെ എഴുതുന്നു. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. 5.37 ബാർ. നിങ്ങൾ പറഞ്ഞ താഴെ അല്ലെങ്കിൽ ഛേദമായിട്ട് എന്ത് എഴുതണം? 2.99 കൊടുക്കണം അല്ലേ. കാര്യം എന്താ? 2 ഡിജിറ്റ് ആവർത്തിച്ച് പോകുന്നുണ്ട്. ഇനി മുകളിൽ എന്താണ് എഴുതേണ്ടത്? 537-ൽ നിന്ന് 5 കുറക്കുന്നതാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പോൾ 537-ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 532 എന്ന് കിട്ടും. ഡിവൈഡർ ബൈ താഴെ 2 ഡിജിറ്റ് ആവർത്തിച്ച് പോകുന്നത് കൊണ്ട് 99 എന്നും എഴുതുന്നു. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് താഴെ ഡിനോമിനേറ്ററുകൾ സെയിം ആയതുകൊണ്ട് അംശവും അല്ലേ, അംശം മാത്രം ക്രിയേറ്റ് ചെയ്യുക. 643-ൽ നിന്ന് 532 കുറക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറക്കാം. 643-ൽ നിന്ന് 532 ഒന്ന് കുറച്ച് നോക്കാം. 3-ന്ന് 2 പോയാൽ 1, 4-ന്ന് 3 പോയാൽ 1, 6-ന്ന് 5 പോയാൽ 1. അപ്പോൾ 111 ഡിവൈഡഡ് ബൈ 99 എന്ന ആൻസർ കിട്ടും അല്ലേ. പക്ഷേ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. ഓപ്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 1.11 ബാർ, 1.12 ബാർ എന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഹരിച്ച് നോക്കണം. 111-നെ 99 കൊണ്ട് ഹരിച്ച് നോക്കണം. ഓക്കെ, അപ്പം 111 ഹരിക്കണം 99. 111-ൽ 99 ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ 199 199. ഓക്കെ, ഇനി 111-ൽ നിന്ന് 99 കുറച്ച് അത്ര കിട്ടും. 11-ഉം 1-ഉം 12 കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സംഖ്യ ഇറക്കി, ഇതവിടെ ഇറക്കി എഴുതാൻ അല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കണം. ഇനി 120-ൽ 99 എത്ര തവണ ഉണ്ട്? ഒരെണ്ണയല്ലേ ഉള്ളൂ. 1 × 99 99. 120-ൽ നിന്ന് 99 പോയി കഴിഞ്ഞാൽ 21 കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്കിവിടെ അടുത്ത സംഖ്യ ഇറക്കി എഴുതാൻ അല്ലാത്തതുകൊണ്ട് 0 കൊടുക്കും. 0 കൊടുക്കുമ്പോൾ മുകളിൽ പോയിന്റ് കൊടുക്കണം. ഓൾറെഡി പോയിന്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനി പോയിന്റ് കൊടുക്കണ്ട. ഇനി 210-ൽ 99 എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യമല്ലേ വരുള്ളൂ അല്ലേ. 99 × 2 2.1 2.11 198 വരും അല്ലേ. 2 99 2 99 198 എന്ന് വരും. അപ്പോൾ 210 നിന്ന് 98 കുറച്ച് കഴിഞ്ഞാൽ 12. അപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ. ഇത് ഇവിടുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ 1, 2, 1, 2 റിപ്പീറ്റ് പോകും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.12 ബാർ. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്
ഒന്നാമത്തെ ഓപ്ഷൻ 1.11 ബാർ ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ 1.12 ബാർ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് 1.12 എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി അല്ല, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3.5 ബാർ പ്ലസ് 7.2 ബാർ പ്ലസ് 5.4 ബാർ പ്ലസ് 9.7 ബാർ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3.5 ബാർ പ്ലസ് 7.2 ബാർ പ്ലസ് 5.4 ബാർ പ്ലസ് 9.7 ബാർ. ഓക്കെ, അപ്പോൾ ഛേദം എത്രയുണ്ട്? ഇവിടെ പോയിന്റ് ഒരു സംഖ്യ ആവർത്തിക്കുന്നതുകൊണ്ട് ഛേദമായിട്ട് 9 എഴുതും. 35 നിന്ന് 3 കുറച്ചാൽ 32. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ പ്ലസ് എഴുതി, ഇവിടെ ഛേദമായിട്ട് ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 9 താഴെ എഴുതാം. പിന്നെ 72 നിന്ന് 7 കുറയ്ക്കണം. 72 നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 65 എന്ന് കിട്ടുന്നു. പിന്നെ ഇവിടെ പ്ലസ്, ഇവിടെ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആവർത്തിക്കുന്നത് കൊണ്ട് 9 താഴെ എഴുതേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 54 നിന്ന് 5 കുറയ്ക്കണം. 54 നിന്ന് 5 കുറച്ചാൽ 49 എന്ന് കിട്ടുന്നു. പ്ലസ് ഇവിടെ ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 9 താഴെ എഴുതേണ്ടത്. ഇനി 97 നിന്ന് 9 കുറയ്ക്കണം. 97 നിന്ന് 9 കുറച്ചാൽ 88 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടണം. ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടി നോക്കാം. ഛേദം എല്ലാം തുല്യമായതുകൊണ്ട് നമുക്ക് ഒറ്റ ഛേദമായിട്ട് 9 എന്ന് എഴുതാം. അംശങ്ങൾ മാത്രം കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ 8 ഉം 2 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10, 10 9 19, 19 ഉം 5 ഉം 24, 24 4 എഴുതി, ശിഷ്ടം 2 ഉണ്ട്, 2 8 10, 10 4 14, 14 ഉം 6 ഉം 20, 20 ഉം 3 ഉം 23, 234 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതിന് വേണ്ടി ഇത് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. 234 9 കൊണ്ട് നമുക്ക് ഹരിക്കണം. 23 എത്ര 9 ഉണ്ട്? 9 27, അപ്പോൾ 2 9 പോയിന്റ് അല്ലേ, 2 9 18. ഇനി 23 പോയിന്റ് കുറച്ച് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 4 ഇറക്കി എഴുതി, 54 എത്ര 9 ഉണ്ട്? 6 9 54, ശിഷ്ടം 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 26 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 24 ആണ്, ഓപ്ഷൻ ബി 25 ആണ്, ഓപ്ഷൻ സി 26. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 26. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.